Welcome to BSME in class, Atomic and Molecular Physics. Atomic and Molecular Physics paper 4, BSME in Physics, semester 5, class number 7, the vector atom model. And this is from chapter unit vector atom model. The topic of discussion today is vector atom model. So in the previous classes, we have studied Bohr atom model, and its problems, Sommerfeld atom model, its concepts, and now we study what is called vector atom model. And this is the most important atom model. One of the most important atom models, that is a vector atom model. The vector model of the atom is a model of the atom in terms of angular momentum. It can be considered as the extension of the Bohr-Sommerfeld atom model. This model can be explained on the basis of following points. Vector atom model ennu paranjal Bohr-Sommerfeld model inde Bohr model indeyum Sommerfeld model indeyum or extension aayittu karudam or continuation aayittu karudam idu angular momentum concept il thayaarakkiyana ini parayunnathana pradhanapetta point ga appo nammal alpam vegathi parayana alpam lengthy topic aanu vector atom model. രണ്ട് ക്ലാസ്സായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോകുന്നത് കൊണ്ടാണ് ഒറ്റ ക്ലാസ്സിൽ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ശരിക്കും കേൾക്കുക. അപ്പോൾ ഈ വെക്ടർ ആറ്റം മോഡൽ നമ്മൾ പല പോയിന്റായിട്ട് പറയും. ഓരോ പോയിന്റ് നമ്പറിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. ഈ ഓരോ പോയിന്റുകളുമാണ് നമ്മൾ ഈ എസ് എ എഴുതുമ്പോൾ ചേർക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു എസ് എ ആണ് വെക്ടർ ആറ്റം മോഡൽ. ഇപ്പോൾ നമ്പർ 1 പോയിന്റ്, ഡ്രോബാക്സ് ഓഫ് ബോസ് ആറ്റം മോഡൽ. Drawbacks of Bohr-Sommerfeld atom model, BS atom model എന്ന് പറയാം. അപ്പോൾ ബോർ മോഡലിനും സോമർഫീൽഡിനും ഡിഫക്റ്റ് ഉണ്ട്. അവ രണ്ടും കൂടി ചേർത്ത് ഡ്രോബാക്സ് ഓഫ് ബി എസ് ആറ്റം മോഡൽ. Bohr-Sommerfeld atom model was inadequate as it could not fully explain the fine structure of spectral lines. നമ്മൾ നേരത്തെ കണ്ടതാണ്, എച്ച് ആൽഫ ലൈൻ പോലെയുള്ള സ്പെക്ട്രൽ ലൈനുകളുടെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനെ പറ്റില്ല. അനദർ ഡ്രോബാക്ക് ഓഫ് ദ മോഡൽ വാസ് that it did not give any idea regarding the distribution of electrons in atoms. Atomic orbits il etra electrons vechu undu ad explain cheyanayittu ee model ne kaniyilla. Further, the model could not provide any explanation to the phenomenon like Siemen effect and Stark effect. Siemen effect, Stark effect poleulla phenomenon, atomic phenomenon ava explain cheyanayittum ee ബോർ സോമർഫീൽഡ് മോഡലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ രീതിയിൽ തയ്യാറാക്കിയ ഏറ്റവും പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ, അതാണ് വെക്ടർ ആറ്റം മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം ആറ്റം മോഡൽ. വെക്ടർ ആറ്റം മോഡലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്വാണ്ടം ആറ്റം മോഡൽ. അപ്പോൾ ഇങ്ങനെ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് ന്യൂ ഐഡിയാസ് വെയർ ദെയർഫോർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Sommerfeld, Goudsmit, Pauli and others, which finally gave shape to the vector model of atom. The most important among them are the concept of spatial quantization and B spinning electron hypothesis. അപ്പോൾ ഈ ബോർ സോമർഫീൽഡ് മോഡലിൻ്റെ ഡ്രോബാക്കിൽ പരിഹരിച്ചുകൊണ്ട് വെക്ടർ ആറ്റമുകൾ ഉണ്ടാക്കി. ആ വെക്ടർ ആറ്റം മോഡലിൻ്റെ പുറകിൽ അനേകം പേരുടെ പരിശ്രമമുണ്ട്. അതിൽ സോമർഫീൽഡ് ഉണ്ട്. ഈ സോമർഫീൽഡ് ആറ്റം മോഡൽ, ആറ്റം മോഡൽ കണ്ടുപിടിച്ച പറഞ്ഞ സോമർഫീൽഡ് ഉണ്ട്, ഗൗഡ്സ്മിത്ത് ഉണ്ട്, പോളി ഉണ്ട്, അങ്ങനെ ഒരു ഒത്തിരി പേര് ഈ വെക്ടർ ആറ്റം മോഡലിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ്. അവരുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് വെക്ടർ ആറ്റം മോഡൽ ഇന്നത്തെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ഇതിനകത്തും പ്രധാനമായിട്ട് രണ്ട് കൺസെപ്റ്റാണ്. നമ്മൾ ബി എസ് മോഡലിൽ രണ്ട് പ്രധാന കൺസെപ്റ്റ് പഠിച്ചിരുന്നു. അതായത് കൺസെപ്റ്റ് ഓഫ് എലിപ്റ്റിക് ഓർബിറ്റ്, പിന്നെ റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. ആ രണ്ട് കൺസെപ്റ്റ് നിരാകരിക്കുന്നില്ല, അവ രണ്ടും സ്വീകരിക്കുന്നുണ്ട്. അതിനൊപ്പം അഡീഷണലായിട്ട് രണ്ട് കൺസെപ്റ്റ് കൂടിയതിനായിട്ട് വരും. ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിലുള്ള ആ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ രണ്ട് കൺസെപ്റ്റ് ഇതിനകത്ത് കൊടുക്കുന്നത്. ടു കൺസെപ്റ്റ്, അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, രണ്ടാമത്തേതിനെ വിളിക്കുന്ന പേരാണ് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. ടു കൺസെപ്റ്റ്സ്. അപ്പോൾ ഈ കൺസെപ്റ്റുകളുടെ പേര് ഓർത്തിരിക്കണം. ഒന്നാമത്തെ വെക്ടർ ആറ്റം മോഡലിലെ ഒന്നാമത്തെ കൺസെപ്റ്റാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, രണ്ടാമത്തെ കൺസെപ്റ്റാണ് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അവ എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ടു കൺസെപ്റ്റ്സ്.
നമ്പർ വൺ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. എന്താണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയാൻ, ബോർ സോമൽ ഫീൽഡ് ഓർബിറ്റ്സ് ആണ്, നിങ്ങളുടെ ഓർബിറ്റ്സ് അവിടെ ഒരു വാക്ക് വിട്ടു പോയി. ബോർ സോമൽ ഫീൽഡ് ഓർബിറ്റ്സ്, ഓർബിറ്റ്സ് എന്ന് ചേർക്കണേ, ബോർ സോമൽ ഫീൽഡ് ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ആസ് റിഗാർഡ്സ് ടു ദെയർ സൈസ് ആൻഡ് ഷേപ്പ്, ബട്ട് ദെർ ഈസ് നോ റെസ്ട്രിക്ഷൻ എബൌട്ട് ദി ഓറിയന്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ്സ് ഇൻ സ്പേസ്. സോമർഫീൽഡ് ഹിംസെൽഫ് പ്രപ്പോസ്ഡ് ദാറ്റ് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റ്സ് ഇൻ സ്പേസ് ഷുഡ് ബി ക്വാണ്ടൈസ്ഡ്. ഹി സജസ്റ്റഡ് ദാറ്റ് ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയന്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് സെർട്ടൺ ക്വാണ്ടം കണ്ടീഷൻസ് എലോൺ ആർ അലൗഡ്. ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. അപ്പോൾ സോമർഫീൽഡ് പറഞ്ഞ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസെപ്റ്റ് അത് ഒഴിവാക്കുന്നില്ല. അപ്പോൾ എല്ലാ ആറ്റത്തിലും ഉള്ളത് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ആ ഓർബിറ്റുകളാണ്. പക്ഷേ ഈ ഓർബിറ്റുകൾ ക്വാണ്ടൈസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിനകത്ത് പറ ഈ ബി എസ് മോഡൽ പറയുന്നത് എത്ര ഓർബിറ്റൽ വേണമെങ്കിലും ആകാം, അത് ഏതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞില്ല. അതിനാണ് ഇവിടെ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓർബിറ്റ് സ്പേസിൽ വിചാരിക്കുക. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 3, എൻ ഈസ് ഈക്വൽ ടു 4, അവയ്ക്കൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഓർബിറ്റിൽ വിചാരിക്കാം, ഓർബിറ്റ്സ് വിചാരിക്കും. അതിൽ ചിലത് മാത്രം സെലക്ട് ചെയ്യാം. അവർ ഗിവൺ ക്വാണ്ടം നമ്പറിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് ഓർബിറ്റിന് വേണ്ടി വിചാരിക്കാം, അതിൽ ചിലത് മാത്രം ചൂസ് ചെയ്യുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. ഇതാണ് അതിൻ്റെ സെൻറ്റൻസ്, അതൊന്ന് പഠിക്കണം. സോമർഫീൽഡ് ഹിംസെൽഫ് പ്രപ്പോസ്ഡ് ദാറ്റ് ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റ്സ് ഇൻ സ്പേസ് ഷുഡ് ബി ക്വാണ്ടൈസ്ഡ്. ഹി സജസ്റ്റഡ് ദാറ്റ് ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയന്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് സെർട്ടൻ ക്വാണ്ടം കണ്ടീഷൻസ് എലോൺ ആർ അലൗഡ്. ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. വാട്ട് ഈസ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസ് ആണ് പറയേണ്ടത്. എവിടെ തൊട്ട് പറയണം? ഔട്ട് ഓഫ്, ഈ സജസ്റ്റഡ് ദാറ്റ് എന്ന് മാറ്റി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയന്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനിറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് സെർട്ടൻ ക്വാണ്ടം കണ്ടീഷൻസ് എലോൺ ആർ അലൗഡ്. അപ്പോൾ ഒരു പ്രത്യേക ഓർബിറ്റിന് സ്പേസിൽ ന്യൂക്ലിയസിന് ചുറ്റും അനേകം ഓർബിറ്റുകൾ വിചാരിക്കാമെങ്കിലും അതിൽ ചിലത് മാത്രം ചില ക്വാണ്ടം കണ്ടീഷൻ അനുസരിക്കുന്ന ചില ഓർബിറ്റുകൾ മാത്രം സെലക്ട് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. ഒരു ഗിവൺ നമ്പർ ഓർബിറ്റിന് ഇൻഫിനിറ്റ് നമ്പർ ഓറിയന്റേഷൻ സ്പേസിൽ വിചാരിക്കാമെങ്കിലും അതിൽ അവയിൽ നിന്ന് ക്വാണ്ടം കണ്ടീഷൻ അനുസരിച്ച് ചില ഓർബിറ്റുകൾ മാത്രം ചൂസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. ഒന്നുകൂടി വായിക്കാം സെൻറ്റൻസ്, അത് ശരിക്കും പഠിച്ചുകൊള്ളണം. ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയന്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് സെർട്ടൺ ക്വാണ്ടം കണ്ടീഷൻസ് എലോൺ ആർ അലൗഡ്. ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. ഇപ്പോൾ ഒരു സ്പേഷ്യലി ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അടുത്ത പോയിന്റ് നമ്മൾ പറയുകയാണ് സ്പിന്നിംഗ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇതൊരു ഓർബിറ്റാണ്, ഇലക്ട്രോൺ കറങ്ങുന്ന ഇത് കാണിച്ചിരിക്കുകയാണ്. ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്, സെലക്റ്റഡ് ഓർബിറ്റാണ്, ന്യൂക്ലിയസിയൻ ആർ റേഡിയസ് വെക്ടർ ഇലക്ട്രോൺ കാണിച്ചിരിക്കുന്നു. ആ ഇലക്ട്രോൺ ഇങ്ങനെ ചലിക്കുമ്പോൾ അത് അതിൻ്റെ സ്വന്തം ആക്സിസ് റൊട്ടേറ്റ് ചെയ്യും. ആ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ സ്വന്തം ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും, സ്പിൻ ചെയ്യും. അതിനാണ് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് ഈ ഇലക്ട്രോണിക് മോഷന് പ്ലാനറ്ററി മോഷനുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയും. നമുക്കറിയാമല്ലോ സൂര്യന് ചുറ്റും ഭൂമി പോലെയുള്ള പ്ലാനറ്റുകൾ കറങ്ങുമ്പോൾ അത് സ്വന്തം ആക്സിൽ സ്പിൻ ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ ആറ്റം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അത് സ്വന്തം ആക്സിൽ സ്പിൻ ചെയ്യും. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. വാട്ട് ഈസ് ഇറ്റ്? അത് പ്രപ്പോസ് ചെയ്യുന്നത് യൂളൻബെക്കും ഗൗഡ്സ്മിത്തും ആണ്. ഈ 1925 യൂളൻബെക്ക് ആൻഡ് ഗൗഡ്സ്മിത്ത് പുട്ട് ഫോർവേഡ് ദ സ്പിന്നിംഗ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ് ദി ഇലക്ട്രോൺ റൊട്ടേറ്റ്സ് എബൌട്ട് ആൻ ആക്സിസ് ഓഫ് ഇറ്റ്സ് ഓൺ, സ്പിൻസ് വൈൽ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ അതാണ് സ്പിന്നിംഗ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. ഇത് 1925 യൂളൻബെക്കും ഗൗഡ്സ്മിത്തും പ്രപ്പോസ് ചെയ്തത്.
In 1925, Uhlenbeck and Goudsmit put forward the spinning electron hypothesis. According to this hypothesis, the electron rotates about an axis of its own, spins. സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിന് സ്പിൻ എന്ന് പറയും. വൈൽ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണും കറങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ സ്വന്തം ആക്സിൽ സ്പിൻ ചെയ്യും. ദാസ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് സംവാട് സിമിലർ ടു ദാറ്റ് ഓഫ് എ പ്ലാനറ്റ് വിച്ച് നോട്ട് ഓൺലി റിവോൾവ്സ് അറൌണ്ട് ദി സൺ ബട്ട് ഓൾസോ റൊട്ടേറ്റ്സ് എബൌട്ട് ആൻ ആക്സിസ് ഓഫ് ഇറ്റ്സ് ഓൺ. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, ദ സ്പിൻ മോഷൻ ഓൾസോ ഷുഡ് ബി ക്വാണ്ടൈസ്ഡ്. അപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അത് സ്വന്തം ആക്സിന് സ്പിൻ ചെയ്യും. ആ സ്പിൻ മോഷനും ക്വാണ്ടൈസ് ചെയ്യണം എന്നാണ് വെക്ടർ ആറ്റമുകളിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വാണ്ടൈസേഷൻ നടത്താനായിട്ട്, അപ്പോൾ ഓർബിറ്റ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യണം, സ്പിൻ മോഷനും ക്വാണ്ടൈസ് ചെയ്യണം. അത് ക്വാണ്ടൈസ് ചെയ്യാനായിട്ട് ഒരു 7 ക്വാണ്ടം നമ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ദ ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ. 7 നമ്പേഴ്സ് വെക്ടർ ആറ്റമുകളുമായിട്ട് ബന്ധപ്പെട്ട് 7 ക്വാണ്ടം നമ്പറുണ്ട്. അത് അവ ഏതൊക്കെയാണെന്ന് പറയാൻ, അക്കോർഡിംഗ് വെക്ടർ ആറ്റം മോഡൽ ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ദ ക്വാണ്ടം നമ്പേഴ്സ് ആർ NLSJMLMSMJ. വെക്ടർ ആറ്റമുകളായിട്ട് ബന്ധപ്പെട്ട് 7 ക്വാണ്ടം നമ്പറുണ്ട്. ആ ക്വാണ്ടം നമ്പറിൽ നമ്മൾ അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കുന്ന NLSJMLMSMJ അത് 7 എണ്ണം ഓർത്തിരിക്കണം. 7 പറയുന്നതാണ് ഈ എസ്ഐയുടെ ബാക്കിയുള്ള ഭാഗം. ഒന്നാമത്തത് എൻ, നമ്പർ വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ. ദിസ് ക്വാണ്ടം നമ്പർ ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദി ക്വാണ്ടം നമ്പർ ഇൻ ദ BS ആറ്റം മോഡൽ. BS ആറ്റം മോഡലുള്ള അതേ ക്വാണ്ടം നമ്പർ തന്നെയാണ് എൻ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് ഇൻ്റർവൽ വാല്യൂസ് 1, 2, 3. ഇഫ് എൻ ഈസ് ഈക്വൽ ടു 1, ദ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു കെ ഓർബിറ്റ്. ഇഫ് എൻ ഈസ് ഈക്വൽ ടു 2, എൽ ഓർബിറ്റ്. ഇഫ് എൻ ഈസ് 3, എം ഓർബിറ്റ്, ആൻഡ് സോ ഓൺ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ആറ്റം ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് എൻ. എനർജി എന്നെ ആശ്രയിക്കും. നമ്മൾ പഠിക്കുന്നതല്ലേ ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു -13.6/(n²)(eV) ബോർ മോഡൽ പഠിക്കുന്നത്. അപ്പോൾ എന്നിനെയാണ് ആ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ, അതിനെ നമ്മൾ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എൽ എന്ന് പറയും. ഇറ്റ് ക്യാൻ ടേക്ക് എനി ഇൻ്റർവൽ വാല്യൂ ഫ്രം 0 to (n-1). ഫോർ എക്സാമ്പിൾ, ഇഫ് എൻ ഈസ് 1, ദെൻ എൽ ഈസ് 0. ഒരു വാല്യൂ, ആ എത്ര എണ്ണം വാല്യൂ എല്ലിനുണ്ട് അത് ഈ എന്നിൻ്റെ എണ്ണം തന്നെയാണ്. ഇഫ് എൻ ഈസ് 1, ദെൻ എൽ ഈസ് 0, ഒരു വാല്യൂ. ഇഫ് എൻ ഈസ് 2, ദെൻ എൽ ഈസ് 0, 1, രണ്ട് വാല്യൂ. ഇഫ് എൻ ഈസ് 3, എൽ ഈസ് 0, 1, 2, 3 വാല്യൂസ്. ഇഫ് എൻ ഈസ് 4, എൽ ഈസ് 0, 1, 2, 3, 4 വാല്യൂസ്, ആൻഡ് സോ ഓൺ. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇലക്ട്രോൺസ് ഫോർ വിച്ച് എൽ ഈസ് ഈക്വൽ 0, 1, 2, 3 എക്സെട്ര ആർ കോൾ എസ് പി ഡി എഫ് എക്സെട്ര ഇലക്ട്രോൺസ്. അതായത് എൽ വാല്യൂ വെച്ചിട്ട് ഈ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന, നെയിം ചെയ്യുന്ന രീതിയാണ് SPDF ഇലക്ട്രോൺ. ഇപ്പോൾ എസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എൽ 0 എന്ന് വിചാരിക്കണം. പി ഇലക്ട്രോൺ എൽ 1 ആണെന്ന് വിചാരിക്കണം. ഡി ഇലക്ട്രോൺ എൽ 3 അങ്ങനെ വിചാരിക്കണം. ഇത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ എൽ ഈസ് എൽ സ്റ്റാറിൻ്റെ h/2π. അപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കാണുന്നതിന് h/2π കൊണ്ട് എൽ സ്റ്റാറിനെ വിളിച്ചാൽ മതി. ഇപ്പോൾ എൽ സ്റ്റാർ വേവ് മെക്കാനിക്സിലെ ഒരു കൺസെപ്റ്റാണ്. എൽ സ്റ്റാറിൻ്റെ വാല്യൂ √(l×l+1) അല്ലെങ്കിൽ l×l+1)^2. ഇനി റൂട്ട് വരക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഫോട്ടോ കോപ്പി കൊടുക്കുകയാണ്. നമ്പർ 3, സ്പിൻ ക്വാണ്ടം നമ്പർ എസ്. ദ വാല്യൂ ഓഫ് എസ് ഈസ് ഓൾവേസ് 1/2. സ്പിൻ ക്വാണ്ടം നമ്പർ 1/2 ആണ്. ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ഗിവൺ ബൈ എസ് വെക്ടർ ക്യാപിറ്റൽ എസ് വെക്ടർ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻറ്റു h/2π, വെയർ സ്മോളസ്റ്റ് സ്റ്റാർ എസ് സ്റ്റാർ ഈസ് √(s×s+1). അപ്പോൾ മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് എസ് എന്ന് വിളിക്കും. അതിൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കും. ആ എസ് വെക്ടർ ഈസ് എസ് സ്റ്റാർ h/2π എന്ന് പറയും. അടുത്തത് നമ്മൾ പറയുന്നത്
നാലാമത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോട്ട നമ്പർ ജെ, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോട്ട നമ്പർ സ്മോൾ ജെ. ദിസ് റെപ്രസെൻറ്റ്സ് ദ കോട്ട നമ്പർ ഫോർ റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ. ഓർബിറ്റൽ മോഷൻ്റെയും സ്പിൻ മോഷനും ഒരുമിച്ചുള്ള ആകെ കോണ്ടൻ നമ്പറാണ് ജെ എന്ന് പറയുന്നത്. ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം കോണ്ടൻ നമ്പർ ജെ ഇസ് എൽ പ്ലസ് ഓർ മൈനസ് എസ്. ഇഫ് എൽ ഈസ് സീറോ, ജെ ഇസ് പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. ഇഫ് എൽ ഈസ് വൺ, ജെ ഇസ് ഹാഫ് ത്രീ ബൈ ടു ഓർ വൺ ബൈ ടു. കാരണം എൽ പ്ലസ് ഓർ മൈനസ് എസ് എടുത്താൽ മതി. ഇപ്പോൾ വൺ പ്ലസ് ഹാഫ് വൺ ആൻഡ് ഹാഫ് ത്രീ ബൈ ടു, വൺ മൈനസ് ഹാഫ് ഹാഫ്. ഇഫ് എൽ ഈസ് ഇക്വൽ ടു ടു, ജെ ഇസ് ഫൈവ് ബൈ ടു ഓർ ത്രീ ബൈ ടു ആൻഡ് സോ വൺ. അങ്ങനെ പോകും വിലകൾ. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ജെ വെക്ടർ, ക്യാപിറ്റൽ ജെ വെക്ടർ ഇക്വൽ ടു ജെ സ്റ്റാർ, ഇറ്റ് എസ് ബൈ ടു പൈ, വേർ ജെ സ്റ്റാർ ഇസ് റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. അപ്പോൾ നമ്മൾ ഇതുവരെ നാല് ക്വാണ്ടൻ നമ്പർ പറഞ്ഞു. ഇനിയും നമുക്ക് ചില മൂന്ന് ക്വാണ്ടൻ നമ്പറുകൾ പറയാനുണ്ട്. അതിന് ഒരു സെൻറ്റൻസ് കൊടുക്കണം. വെൻ ദി ആറ്റം ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ആറ്റം ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ, വെൻ ദി ആറ്റം ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് കോമ ദി ഓർബിറ്റ്സ് ഗെറ്റ് സ്പെഷ്യലി ക്വാണ്ടൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്, ദെൻ ത്രീ മോർ മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പേഴ്സ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആറ്റം. So you understand, when the atom is situated in a magnetic field, its orbits get specially quantized with respect to the direction of the field, then three more magnetic quantum numbers will be associated with each atom. Appo nammal naal quantum number paranju, anjamathe paranengil oru point undu. Atom mikkavaru irikkunnathu oru magnetic field ilana. Magnetic field irikkumbol adinte ഓർബിറ്റുകൾ സ്പെഷ്യലി കോണ്ടെസ്റ്റ് ആകും. അപ്പോൾ ഈ ക്വാണ്ടം ഡയറക്ഷൻ, ഈ സ്പെഷ്യൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് ക്വാണ്ടം നമ്പർ കൂടി കൊടുക്കേണ്ടി വരും ഓരോ ഇലക്ട്രോണിനും. അപ്പോൾ അതിൽ അഞ്ചാമത്തായിട്ട് പറയുന്നതാണ്, ഇനി പറയുന്ന മൂന്നിൽ വരുന്ന ആദ്യത്തത് അഞ്ചാമത്തത്, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എം എസ്. നമ്മൾ പഠിച്ച എസ് എൽ എൻ എൽ എസ് ജെ ആണല്ലോ. അപ്പോൾ എൻ എൽ എസ് ജെ, എൽ എസ് ജെക്ക് എം ടി അർത്ഥങ്ങൾ പറഞ്ഞാൽ മതി. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എം എസ് എന്ന് പറയും. എം എസ്, എം എൽ, എം ജെ ആണ് പറയാൻ പോണം. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റർ എം എൽ ആണ്, എം എൽ ആണ്, നോട്ട് എം എസ്, എം എൽ. ബ്രാക്കറ്റ് ഇരിക്കുന്ന എല്ലായിട്ട് വായിക്കണേ, നിങ്ങൾ എസ് പോലെ തോന്നുന്നതായിരിക്കും. എം എൽ ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എം എൽ. ദ കോഡ് നമ്പർ എം എൽ ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എൽ വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ. എൽ വെക്ടറിനെ നമ്മൾ ഫീൽഡ് ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ, ഫീൽഡ് ഡയറക്ഷനിലുള്ള പ്രൊജക്ഷനാണത്. പ്രൊജക്ഷനൊക്കെ അറിയാമല്ലോ, എൽ കോസ് തീറ്റ. എം എൽ ഈസ് എൽ കോസ് തീറ്റ എന്ന് പറയും. അതൊരു ഡയഗ്രത്തിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്, ഈ ഓരോ എൽ വാല്യൂവിനും എം എൽ വാല്യൂ ഉണ്ട്. ഇത് കോഡ് നമ്പർ എം എൽ ക്യാൻ ടേക്ക് ട്വൽവ് പ്ലസ് വൺ വാല്യൂസ്. അതായത് എം എല്ലിന് ട്വൽവ് പ്ലസ് വൺ വാല്യൂസ് എടുക്കാൻ പറ്റും. അത് എക്സാമ്പിളായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, ബി ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ഈ ഫെല്ലീസ് സീറോ, എം എൽ ഇസ് സീറോ, ഈ ഫെല്ലീസ് വൺ, എം എൽ ഇസ് വൺ സീറോ മൈനസ് വൺ, ത്രീ വാല്യൂസ്. ഈ ഫെല്ലീസ് ടു, എം എൽ ഇസ് ടു, വൺ സീറോ മൈനസ് വൺ മൈനസ് ടു, ഫൈവ് വാല്യൂസ്. ട്വൽവ് പ്ലസ് വൺ വാല്യൂസ്, ടു ഇൻറ്റു ടു പ്ലസ് വൺ, ഫൈവ് വാല്യൂസ് ആൻഡ് സോൺ. എൽ ത്രീ ആണെങ്കിൽ എന്തായിരിക്കും വാല്യൂസ് ആലോചിക്കാവുന്നേ ഉള്ളൂ. എം എൽ ഇസ് ത്രീ, ടു, വൺ, സീറോ, മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, അങ്ങനെ പോകും. ഇത് അലൗഡ് വാല്യൂസ് ഓഫ് എം എൽ വെൻ എൽ ഇസ് ഈക്വൽ ടു ത്രീ ആർ റെപ്രസെൻറ്റഡ് ഇത് ഡയഗ്രാം വാല്യൂ. അപ്പോൾ എം എല്ലിൻ്റെ വാല്യൂ ചിത്രീകരിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട്, അതാണ് നീ കാണുന്നത്. ആ സെക്കൻഡ് ഡയഗ്രാം ആക്ച്വൽ ഡയഗ്രാം. ഫസ്റ്റ് ഡയഗ്രാം നമ്മൾ പ്രൊജക്ഷൻ കാണിക്കുകയാണ്. എല്ലാണ് ആ കോണിൻ്റെ സൈഡ് കാണിക്കുന്നത്. അന്നേരം എം എൽ പ്രൊജക്ഷനായിട്ട് ആക്സ് കാണിക്കും, ആക്സിലായിട്ട് കാണിക്കും, നേരെ മേപ്പോട്ട് കാണിക്കും. ഓർബിറ്റിൻ്റെ ഓറിയൻറ്റേഷനാണ് താഴെ. ആ ഓറിയൻറ്റേഷന് പെർപ്പൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ഈ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ. ഓർബിറ്റിൻ്റെ പ്ലെയിന് പെർപ്പൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ എല്ല് ചരിഞ്ഞ് കിടന്നാൽ അതിൻ്റെ പ്രൊജക്ഷനാണ് എം എൽ. എം എൽ സെൽക്കോസ് തീറ്റ. ഇതാണ് എൽ ഇസ് ഇക്വൽ ത്രീ ആകുമ്പോൾ എം എല്ലിൻ്റെ ഓരോ വാല്യൂ. എൽ ത്രീ ആണെങ്കിൽ എം എല്ലിന് ഏഴ് വാല്യൂ വരും. അത് പ്ലസ് ത്രീ, ടു, വൺ, സീറോ, മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ മേപ്പോട്ട് എം എൽ എന്ന് വേണമെങ്കിൽ എഴുതാം.
എൽഇസി ഒത്തിരി വിലയാണ്. അപ്പോൾ പടത്തിൽ നമ്മൾ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പടം ഓറിയൻറ്റേഷൻ ഓഫ് എം എൽ ഓറിയൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. രണ്ടാമത്തെ പടം പോസ്റ്റൽ വാല്യൂസ് ഓഫ് എം എൽ വേൻ എൽ ഇ സി ഇക്വൽ ടു 3, അതിപ്പോൾ മാറി കിടക്കുകയാണ്. ആ രണ്ടാമത്തെ പടത്തിൻ്റെ പിന്നെ ഫുഡ് നോട്ട് അതിൻ്റെ താഴെയുള്ള എക്സ്പ്ലനേഷനാണ് പോസ്റ്റൽ വാല്യൂസ് ഓഫ് എം എൽ വേൻ എൽ ഇ സി ഇക്വൽ ടു 3. ഇനി എൽ ഇ സി ടു ആണെങ്കിൽ നമ്മൾ രണ്ട് വില കളഞ്ഞാൽ മതി. എന്നിട്ട് ഈ ടോപ്പിൽ 2 എഴുതണം, പിന്നെ 1 എഴുതണം, 0 എഴുതണം. ബോട്ടമിൽ -2 എഴുതണം, 1 എഴുതണം, 0 എഴുതണം. എൽ 2 ആണെങ്കിൽ, എൽ 3 ആണെങ്കിൽ 7 വാല്യൂ, എൽ 2 ആണെങ്കിൽ 5 വാല്യൂ, അങ്ങനെയാണ്. അപ്പോൾ ഈ പടം, ഈ രണ്ടാമത്തെ പടം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ക്വസ്റ്റൻ അറിയോ? ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എം എൽ വെൻ എൽ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ മേപ്പോട്ട് വൈ ആക്സിൽ എം എൽ എന്ന് കൊടുക്കണം, പിന്നെ എൽ 3 എന്നുള്ള വാല്യൂ താഴെ ഇങ്ങനെ എൽ കാണിക്കണം. പോസിബിൾ വാല്യൂസ് ഓഫ് എം എൽ വെൻ എൽ ഇസ് ഈക്വൽ ടു 3. ഇനി അടുത്ത് എം എസ് ആണ് കേട്ടോ. എം എസ് ആറാമത്തെ ക്വാണ്ടം നമ്പറായി വരും. മാഗ്നറ്റിക് സ്പോൺ കോട്ട നമ്പർ എം എസ്. ഇത് കോട്ട നമ്പർ എം എസ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ് വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ. സ്മോളസ്റ്റ് വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ എം എസ് ഈസ് എസ് കോസ് തീറ്റ. നീ കാണുന്ന പടത്തിലുണ്ട്. എം എസ് ക്യാൻ ടേക്ക് 2s+1 വാല്യൂസ്, ദാറ്റ് ഈസ് ഹാഫ് ആൻഡ് -1/2. ഇപ്പോൾ പടം കാണിച്ചിരിക്കുന്നത് പോസിബിൾ വാല്യൂസ് ഓഫ് എം എസ് വെൻ എസ് ഈസ് ഹാഫ്. മേപ്പോട്ട് എം എസ് 1/2, താഴോട്ട് എം എസ് താഴെ -1/2 ആണ്. ഇനി നമ്മൾ പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം കോട്ട നമ്പർ. ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം, മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം കോട്ട നമ്പർ എം ജെ. മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം കോട്ട നമ്പർ എം ജെ എന്ന് പറയും. ജെയുടെ കൂടെ എം ജെ എടുത്ത് പറയുന്നതാണ്. അപ്പം അതിൻ്റെ ഓറിയൻറ്റേഷനാണ്, എം ജെയുടെ ഓറിയൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ പോസിബിൾ വാല്യൂസ് ഓഫ് എം ജെ വെൻ ജെ ഇസ് 3/2 ആണ് കാണിച്ചിരിക്കുന്നത്. പോസിബിൾ വാല്യൂസ് ഓഫ് എം ജെ വെൻ ജെ ഇസ് 3/2. ജെ 3/2 ആണെങ്കിൽ എം ജെക്ക്, എം ജെ എപ്പോട്ടാണ് കാണിച്ചിരിക്കുന്നത്? ഫീൽഡ് ഡയറക്ഷനിൽ എം ജെക്ക് 4 വാല്യൂ വരും, 2g+1 വാല്യൂസ്. അത് 3/2, 1/2, -1/2, -3/2 ആണ്. 0 വാല്യൂ ഇല്ല. അപ്പോൾ എന്താണ് എം ജെ? എം ജെ ഇസ് എ പ്രൊജക്ഷൻ ഓഫ് ജെ വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എം ജെ ഇസ് ജെ കോസ് തീറ്റ. എം ജെ ക്യാൻ ടേക്ക് 2g+1 വാല്യൂസ്. എക്സാമ്പിൾ, ഇഫ് ജെ ഇസ് 1/2 എം ജെ 1/2 -1/2. ഇഫ് ജെ ഇസ് 3/2 എം ജെ ഇസ് 3/2 1/2 -1/2 -3/2 ഫോർ വാല്യൂസ്. ഇഫ് ജെ ഇസ് 3/2 എം ജെ ഇസ് 2g+1 വാല്യൂസ്, ദാറ്റ് ഇസ് 5/2 3/2 1/2 -1/2 -3/2 -5/2 മൈനസ് ലാസ്റ്റ് വൺ മൈനസ് ലാസ്റ്റ് വൺ -5/2 മൈനസ് മിസ്സിങ് മൈനസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2g+1 വാല്യൂസ്. 2g+1 വാല്യൂസ്, 2g+1 വാല്യൂസ് എത്ര വരും? 3g+1 ഫോർ വാല്യൂസ്. ദാറ്റ് ഈസ് ഷോൺ ഹിയർ. ദ ഫിഗർ ബി ഇല്ലസ്ട്രേറ്റ്സ് പോസിബിൾ വാല്യൂസ് ഓഫ് എം എൽ എം ജെ വെൻ ജെ ഇസ് 3/2. അപ്പോൾ എം ജെ ആണ് ഈ പടം കാണിക്കുന്നത്, ജെ 3/2 ആകുമ്പോൾ ഈ പടം. അപ്പോൾ ഈ ഒരു കൺക്ലൂഡിംഗ് സെൻറ്റൻസിലേക്ക് വരികയാണ് കൺക്ലൂഷൻ. 4th പോയിൻ്റാണ്. സിൻസ് ഇത് ഓർബിറ്റ്, സിൻസ് ദി ഓർബിറ്റൽ മോഷൻ, സിൻസ് ഓർബിറ്റൽ സ്പിൻ ആൻഡ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം, ഓർബിറ്റൽ മൊമെൻറ്റം, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആർ റിഗാർഡ് ആസ് ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സ്. ദ ആറ്റം മോഡൽ ബിൽട്ട് ഓൺ സച്ച് കൺസിഡറേഷൻസ് ഈസ് കോൾഡ് ദ വെക്ടർ ആറ്റം മോഡൽ ഓർ ദി ക്വാണ്ടം ആറ്റം മോഡൽ. സിൻസ് ദ ഓർബിറ്റൽ സ്പിൻ ആൻഡ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺസ് ആർ റിഗാർഡ് ആസ് ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സ്, ദ ആറ്റം മോഡൽ ബിൽട്ട് ഓൺ സച്ച് കൺസിഡറേഷൻസ് ഈസ് കോൾഡ് ദ വെക്ടർ ആറ്റം മോഡൽ ഓർ ദി ക്വാണ്ടം ആറ്റം മോഡൽ. ഇപ്പം ഇങ്ങനെ ക്വാണ്ടം വെക്ടേഴ്സിൽ, ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സിൽ 7 വെക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അതിനെ ആശ്രയിച്ച് ഈ മോഡൽ ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനെ നമ്മൾ ക്വാണ്ടം ആറ്റം മോഡൽ അല്ലെങ്കിൽ വെക്ടർ ആറ്റം മോഡൽ എന്ന് പറയും.
അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇതൊക്കെയാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. എസ് ആൻ ആദ്യത്തെ വെരി ഇമ്പോർട്ടൻ്റ് എസ്, ഡിസ്ക്രൈബ് ദി വെക്ടർ ആറ്റം മോഡൽ ആൻഡ് എക്സ്പ്ലെയിൻ ദി വേരിയസ് കോഡ് നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വെക്ടർ ആറ്റം മോഡൽ എന്താണെന്ന് പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട കോഡ് നമ്പേഴ്സ് ഏഴെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് എസ് എഴുതാനാണ്, 15 മാർക്സ് ക്വസ്റ്റ്യൻ. ഷോർട്ട് ആൻസർ, വാട്ട് ഈസ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ? നമ്പർ 3, എക്സ്പ്ലെയിൻ സ്പിന്നിംഗ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. നമ്പർ 4, റെപ്രസെൻ്റ് ഡയഗ്രമാറ്റിക്കലി ഓൾ വാല്യൂസ് ഓഫ് എം എൽ വെൻ എൽ ഈസ് ഈക്വൽ 3, റെപ്രസെൻ്റ് ഡയഗ്രമാറ്റിക്കലി ഓൾ വാല്യൂസ് ഓഫ് എം ജെ വെൻ ജെ ഇസ് 3/2. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ വരച്ച പടത്തിൽ എം എല്ലിൻ്റെ വാല്യൂസ് കാണിച്ചതാണ്. അടുത്തത് ആദ്യത്തെ പടം എം ജെയുടെ വാല്യൂസ് കാണിച്ചതാണ്. അപ്പോൾ ആ പടം വരച്ച് പഠിക്കുക. അപ്പോൾ വേഗത്തിലാണ് പറഞ്ഞത്, അപ്പോൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ദാറ്റ് ഇസ് ഓൾ. താങ്ക് യു.